നമസ്കാരം. ഈ അടുത്ത കാലത്തായി പഞ്ചാബ് പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യയുടെ പഞ്ചാബിന്റെ പ്രദേശത്ത് മൂന്ന് മുസ്ലിം പള്ളികൾ പുതുതായി നിർമ്മിക്കപ്പെടും. ഇത് ഈ അതിർത്തി പ്രദേശങ്ങളിൽ, അതായത് പാകിസ്ഥാനിൽ നിന്നും 20-40 കിലോമീറ്റർ മാത്രം അകലെ, പാക് അതിർത്തിയിൽ നിന്നും 20 മുതൽ 40 കിലോമീറ്റർ വരെ അകലെ മാത്രം മൂന്ന് പള്ളികൾ ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടു. അത് ഏറ്റവും അടുത്ത കാലത്താണ്. അതായത് കഴിഞ്ഞ 1-1.5 വർഷത്തിന് മുന്നേ, അല്ലെങ്കിൽ അതിനുശേഷം ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ട 200-ഓളം പള്ളികളുണ്ട് എന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിക്കുന്നു. അവർ അത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നു. ഏറ്റവും ഒടുവിലായി നിർമ്മിച്ച മൂന്ന് മുസ്ലിം പള്ളികൾ, ഈ പള്ളികളുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് കേരളത്തിലെ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, അതായത് കേരളത്തിലെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്, ഒരു എൻ ജി ഒയാണ്. മുസ്ലിം സമുദായ അംഗങ്ങൾ നടത്തുന്ന റിലീഫ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന ഒരു മുസ്ലിം സംഘടന, മുസ്ലിം എൻ ജി ഒയാണ് ഈ മൂന്ന് പള്ളികൾ പഞ്ചാബിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. വിചിത്രമായ ഒരു സംഗതി, ഈ സംഘടനയ്ക്ക് പഞ്ചാബിൽ അതിന് ബ്രാഞ്ചുകളോ അല്ലെങ്കിൽ അത് ഓഫീസുകളോ ഇല്ല. എന്തുകൊണ്ടാണ് ഇവർ മൂന്ന് പള്ളികൾ അവിടെ പണിതിരിക്കുന്നത്? ഈ പള്ളികളുടെ മൂന്നിൻ്റെയും നിർമ്മാണ ചെലവ് 70 കോടി രൂപയാണ്. അങ്ങനെ RCFI, അതായത് റിലീഫ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന കേരളത്തിലെ മലയാളികളായ ഇസ്ലാമിക മത നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു സംഘടന, ആ സംഘടന എന്തുകൊണ്ടാണ് പഞ്ചാബിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് ഇങ്ങനെ പള്ളികൾ പണിയുന്നത് എന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം മുതൽ ഈ സംഘടനയുടെ വെബ്സൈറ്റ് നമുക്ക് ലഭ്യമല്ലാതായിരിക്കുന്നു. ഈ സംഘടനയുടെ ഫേസ്ബുക്ക് പേജിലും മറ്റും അവർ പറയുന്നത്, അവരുടെ ഉദ്ദേശം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ഉദ്ധരിക്കുക, ദരിദ്രരായവർക്ക് അവരുടെ ജീവനോപാധികൾ ഉണ്ടാക്കി കൊടുക്കുക, പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, രോഗികളെ സഹായിക്കുക, പാലിയേറ്റീവ് കെയർ നടത്തുക, ഇത്തരത്തിലുള്ള നിരവധി ചാരിറ്റി പ്രോജക്റ്റുകളാണ് അവർ നടത്തുന്നത് എന്നാണ് വെബ്സൈറ്റിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എല്ലാം ഈ സംഘടന അവകാശപ്പെടുന്നത്. 70 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് മൂന്ന് പള്ളികൾ ഈ സംഘടന പഞ്ചാബിലെ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് എന്തിനു പണിയണം എന്ന അന്വേഷണത്തിലാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ. അതായത് ഈ സംസ്ഥാനമൊട്ടുക്കും എന്നു മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ സംഘടനയ്ക്ക് വലിയ രീതിയിലുള്ള സംഭാവനകൾ ലഭിക്കുന്നുണ്ട്. അതായത് നാട്ടിൽ നടത്തുന്ന ചെറിയ ചെറിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ ഈ സംഘടനയ്ക്ക് വലിയ തുകകൾ വിദേശത്ത് നിന്നടക്കം സംഭാവനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭാവനകളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണോ എന്നാണ് ഏജൻസികൾ ഭയപ്പെടുന്നത്. കാരണം ഇത്തരം ഈ സംഘടനകളുടെ ഇടപാടുകൾ, വിദേശ ഇടപാടുകൾ സംബന്ധിച്ച വലിയ വലിയ തെളിവുകൾ നമ്മുടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. അവർ ഈ സംഘടനയെക്കുറിച്ചുള്ള അന്വേഷണത്തിലുമാണ്. ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതി, ഈ 70 കോടി രൂപ ഈ സംഘടന സ്വീകരിച്ചിരിക്കുന്നത് അവരുടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൽ രജിസ്റ്റർ ചെയ്ത FCRA അക്കൗണ്ട് വഴിയാണ്. അതായത് വിദേശത്ത് നിന്നുമാണ് 70 കോടി രൂപ ഈ സംഘടനയ്ക്ക് വന്നിരിക്കുന്നത്. പഞ്ചാബിലെ ഈ പള്ളികൾക്കായി, അല്ലെങ്കിൽ പഞ്ചാബിലെ പള്ളികളുടെ നിർമ്മാണ മേൽനോട്ട ചുമതല, അതായത് അവിടെയുള്ള പേയ്മെൻറ്റുകളെല്ലാം കൊടുത്തത് ബാരാമുള്ള സ്വദേശിയായ, അതായത് ജമ്മു കാശ്മീരിലെ ബാരാമുള്ള സ്വദേശിയായ ഒരു വ്യക്തിയാണ്. അതായത് കേരളത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം വരുന്നു, അത് സ്വരൂപിക്കുന്നു, 70 കോടി രൂപ നേരെ ജമ്മു കാശ്മീരിലേക്ക് മാറ്റുന്നു, ജമ്മു കാശ്മീരിൽ നിന്നും പള്ളി പണിയാനായി പഞ്ചാബിലേക്ക് പണം ചിലവിടുന്നു. ഇതാണ് ഈ ഒരു സാമ്പത്തിക ക്രയവിക്രയത്തിൻ്റെ ഒരു പാത, റൂട്ട് മാപ്പ് എന്നൊക്കെ പറയാം. ഇതാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളിൽ സംശയമുണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സൗജന്യങ്ങൾ നൽകുന്നു, വിദ്യാഭ്യാസ പുരോഗതിക്കായി പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായി
സഹായങ്ങൾ നൽകുന്നു, രോഗികൾക്കായി പ്രവർത്തിക്കുന്നു എന്നെല്ലാം അവകാശപ്പെടുന്ന ഒരു സംഘടന വിദേശത്ത് നിന്നും ഇത്തരം ആവശ്യങ്ങൾക്കായി പണം സ്വീകരിച്ച ശേഷം ഇത് പള്ളി പണിയുന്നതിനും മറ്റ് മതപ്രവർത്തനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഈ സംഘടന ഉപയോഗിക്കുകയാണ്. അതിൻ്റെ ആസ്ഥാനം കേരളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. പഞ്ചാബിലോ ജമ്മുകാശ്മീരിലോ ഇതിന് അറിയപ്പെടുന്ന രീതിയിൽ ഓഫീസുകളില്ല, പക്ഷേ അവിടെയും പ്രവർത്തനം അവിടെയാണ്, ആസ്ഥാനം ഇവിടെയാണ് എന്നതാണ് ഏറ്റവും പുതിയ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആകെ ഏറ്റവും പുതിയ ചിത്രം എന്ന് പറയുന്നത്. അതായത് കാശ്മീരിൽ കേന്ദ്രം പിടിമുറുക്കി കഴിഞ്ഞു, കാശ്മീരിൽ തീവ്രവാദ സംഘടനകൾക്ക് പ്രവർത്തിക്കുക എന്ന് ഏറെക്കുറെ അസാധ്യമാണ്. അവിടെ നിന്നും പഞ്ചാബിലേക്കും കേരളത്തിലേക്കും ഈ തീവ്രവാദ സംഘടനകൾ കളമാറ്റി ചവിട്ടുന്നുവോ എന്ന സംശയമാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്കുള്ളത്. 3 പള്ളികൾ പണിയാനായി 70 കോടി രൂപ ചെലവിട്ടിരിക്കുന്നു. എന്തിനാണ് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് 200 പള്ളികൾ പണിതിരിക്കുന്നത്? ഇത്തരം സംഘടനകൾ രാജ്യത്ത് വേറെയും പ്രവർത്തിക്കുന്നുണ്ടോ? ഇതെല്ലാമാണ് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു വരുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം മുതൽ ഇവരുടെ വെബ്സൈറ്റ് പ്രവർത്തനരഹിതമാണ്. അതെന്താണ് സംഭവിച്ചത് എന്നറിയില്ല. രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഇടപെടലാണോ അതോ കാര്യങ്ങൾ വെളിച്ചത്തായി എന്നറിയുമ്പോൾ ഈ സംഘടന തന്നെ വെബ്സൈറ്റ് പിൻവലിച്ചതാണോ എന്നറിയില്ല. എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം ഈ സംഘടനയ്ക്ക് മേൽ വന്നു കഴിഞ്ഞു. 200 പള്ളികൾ പാകിസ്ഥാൻ പഞ്ചാബ് അതിർത്തികളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഇത് ആരാധന നടത്താനാണോ അതോ തീവ്രവാദ പ്രവർത്തനം കാശ്മീരിൽ നിന്ന് പഞ്ചാബിലേക്ക് വ്യാപിപ്പിക്കാനാണോ എന്നൊന്നും അറിയില്ല. കാരണം പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ പൊടുന്നനെയുള്ള വിജയത്തിന് അല്ലെങ്കിൽ അവിടെയുള്ള തിരഞ്ഞെടുപ്പ് വിജയത്തിന് ചില ബാഹ്യശക്തികളുടെ പിന്തുണയുണ്ടോ എന്ന് ഇതിനോടകം തന്നെ സംശയമുണ്ട്. ഖാലിസ്ഥാൻവാദികളായിക്കോട്ടെ ജിഹാദികളായിക്കോട്ടെ പഞ്ചാബിലെ പ്രവർത്തനം അവർ വ്യാപിപ്പിക്കുകയാണ്. അത്തരത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകളും മറ്റും മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നത് പഞ്ചാബ് ബോർഡർ വഴിയാണ്. അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ, മയക്കുമരുന്നുമായി എത്തുന്ന ഡ്രോണുകൾ പിടിക്കപ്പെട്ട നിരവധി സംഭവങ്ങളുണ്ട്. പക്ഷേ എന്തായാലും ഭാരതത്തിൽ തീവ്രവാദത്തിൻ്റെ ആസ്ഥാനം, ഔദ്യോഗിക ആസ്ഥാനം കേരളമായി മാറുകയാണ്. പ്രവർത്തനം അവർ പഞ്ചാബിലും കാശ്മീരിലുമായി നടത്തുന്നു. അതിൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഒരു മറ കേരളത്തെ, മറയായി കേരള സംസ്ഥാനത്തെ കാണുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ മാസങ്ങളിലാണ് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ അവരുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളോട് പേരുമാറ്റാനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സംഘടനകളുടെ ഇതിന് സമാനമായ പേര് സ്വീകരിക്കാനും ഒക്കെ നിർദ്ദേശം നൽകിയത് നാം കേട്ടതാണ്. തീവ്രവാദികൾക്ക് ഭാരതത്തിൽ അവരുടെ അടിസ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്നു. അതുകൊണ്ട് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് അവർ ചേക്കേറുകയാണോ, പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് അവരുടെ ആസ്ഥാനം മാറ്റുകയാണോ എന്നാണ് ഈ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ സംശയിക്കുന്നത്. പിടിവീണു കഴിഞ്ഞു. എന്തായാലും ഈ സംഘടനയുടെ FCRA അക്കൗണ്ട് കഴിഞ്ഞ ജനുവരിയിൽ തന്നെ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ 6000 സംഘടനകളുടെ FCRA ലൈസൻസാണ് കഴിഞ്ഞ 1 വർഷമായി കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത്. അതായത് നിയമപരമല്ലാത്ത പ്രവർത്തനങ്ങൾക്കായി വിദേശത്തു നിന്നും പണം സ്വീകരിക്കുക, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം അടക്കമുള്ളവ നടത്തുക, നികുതി വെട്ടിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ പേരിൽ 6000 സംഘടനകളുടെ FCRA ലൈസൻസാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയും NGOകൾ കേരളത്തിൽ നിന്നും എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം രാജ്യം കൂടുതൽ സുരക്ഷിതമാകുന്നു എന്ന് തന്നെയാണ്. സോ അവശേഷിക്കുന്ന ചോദ്യം, കേരളം എന്തുകൊണ്ട് ഇത്തരം സംഘടനകളുടെ ആസ്ഥാനമാകുന്നു? മിഷനറീസ് ഓഫ് ചാരിറ്റീസിൻ്റെയൊക്കെ FCRA അക്കൗണ്ട് മരവിപ്പിച്ചപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലിയ രീതിയിലുള്ള മുറവിളി കൂട്ടിയിരുന്നു. RCFIയുടെ അക്കൗണ്ട് മരവിപ്പിക്കുമ്പോൾ ഒരു ശബ്ദവും ഉണ്ടാകുന്നില്ല, വെബ്സൈറ്റ് പിൻവലിച്ചോടുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയേണ്ട ഒരു സംഗതിയാണ്. ഭാരതത്തിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ കേരളത്തിലെ പല സംഘടനകളെയും തേടിയെത്തുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളിൽ ED റെയ്ഡ് ഉണ്ടായിരുന്നു. കേന്ദ്ര ഏജൻസികൾക്ക് ഇപ്പോൾ കേരളം ഒരു വലിയ നോട്ടപ്പുള്ളിയായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ ക്രമസമാധാന നിരയുടെ ചുമതലയുള്ള സംസ്ഥാന ഭരണകൂടം തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് മറുപടി നൽകേണ്ടതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.